ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം എന്തായാലും അല്ലേ. ഇത് ഞങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം എത്രത്തോളം പൊടി ഉണ്ടായിരുന്നു എന്നുള്ളത്. ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂവ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കൂവയൊക്കെ പറിച്ചിട്ട് കൂവ പറിക്കണ വിളവെടുക്കണ വീഡിയോ ഒക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂവ കൃഷിയുടെ തന്നെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. അധികം മുടതൽ മുടക്കൊന്നുമില്ല. പിന്നെ അതിലൊക്കെ ഇടവേളകളായിട്ടും പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ ആ വീഡിയോയിൽ ഒരുപാട് വീഡിയോസ് അതിൽ അതിൻ്റെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് വിളവെടുക്കാൻ റെഡി ആയിട്ടുള്ള ഇതാണ്. നമ്മൾ ആ വിളവെടുക്ക പിന്നെ ഒരു സീസൺ നോക്കിയിട്ട് മാത്രം കൊടുക്കുക. കാരണമാണ് ശരിക്കും അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മാസം കഴിഞ്ഞിട്ട്, അതായത് കുംഭമാസം ഒരു ജനുവരി ഫെബ്രുവരിയിലൊക്കെ പറക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് നല്ല പൊടി കിട്ടും. ഇപ്പം നമുക്ക് പക്ഷേ ഇവിടെ തിരുവാതിരക്കാലമൊക്കെ ആവുന്ന സമയത്താണ് കൂവയ്ക്ക് അധികം ഡിമാൻഡ്. അത് കാരണം മാത്രമാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. നമുക്ക് ഉഷ്ണരോഗങ്ങൾക്ക് അതേമാതിരി തന്നെ എല്ലാം നല്ല ശരീരത്തിന് വളരെയധികം നല്ലൊരു ഇതാണ് കൂവ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പരമ്പരാഗത രീതിയിലുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ അല്ലാത്തതും ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നമ്മൾ കൂവ എങ്ങനെയാണ്, ചിലവർക്കൊന്നും അറിയില്ല, പഴയ ആൾക്കാർക്കൊക്കെ അറിയുള്ളൂ കൂവ എടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് പൊടിയാക്കി എടുക്കണത് എന്നുള്ളത്. വെറുതെ നമ്മളിങ്ങനെ ആക്കിയിട്ട് മിക്സിയിലടിച്ചാലൊന്നും അത് പൊടി അങ്ങനെ പൊടിയായി കിട്ടില്ല. നമ്മൾ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പറിച്ചു കൊണ്ടുവന്നതിന്ന് നമ്മൾ കുറച്ച് ബാക്കിയൊക്കെ വിറ്റു, എല്ലാം വിറ്റു കഴിഞ്ഞു കേട്ടോ. എത്ര വേണം അതില്ല, വില കമ്മിയാണെന്നുണ്ടായിരുന്നുള്ളതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 40-42 ആ രീതിയിലാണ് നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷമൊക്കെ നല്ല വില കിട്ടിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത്തവണ ഇല്ല, അത്ര റേറ്റ് ഇല്ല. അപ്പോൾ എന്തായാലും അത് കൊടുക്കുന്ന നമ്മൾ കുറച്ച് കഴിഞ്ഞ വർഷത്തെ പൊടി നമുക്കുണ്ട്. അതാണ് ഒരു വർഷം കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം. അത്ര നല്ല രീതിയിൽ നമ്മളിതാകുമ്പോൾ കേടുവരികയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതേമാതിരി എങ്ങനെയാണ് നിങ്ങൾക്ക് വീട്ടിൽ ഇതാക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരാൻ പോണത്. അപ്പോൾ നമുക്ക് എന്നാൽ ആദ്യം ആ പ്രോസസ്സിലേക്ക് കടക്കാം. നമുക്ക് കൂട്ടിനെ അക്കാളും ഒക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ ശരി, എന്നാൽ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഈ കൂവക്കിഴങ്ങിനെ ഇതിനെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ട് മൂത്ത തന്നെയാണ്, കണ്ടില്ലേ, നല്ല പൊടിയും ഇതൊക്കെ ഉണ്ടാവും. ഇതില് ഇത് ഇത്രയും ഇതിൻ്റെ തൊലികൾ കണ്ടില്ലേ, അത്ര പെട്ടെന്ന് പെട്ടെന്ന് നമ്മളത് ഇതാക്കി എടുക്കുകയാണ്. പിന്നെ കഴിഞ്ഞ വർഷം തൈകളെന്നൊരു ഈ വർഷം നിങ്ങൾക്ക് തൈകൾ അടുത്ത വർഷത്തേക്ക് നിങ്ങൾ തൈകളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് അതേമാതിരി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴും ഒന്നും കൂടി നമ്മൾ എന്താ വെച്ചാൽ കൃഷിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതും കൂടി ഉണ്ടാവുക. കാരണം ഒന്നും കൂടെ പറഞ്ഞു തരികയാണ്. ഇതായി ഇത്ര പോകുന്ന കഷ്ണങ്ങൾ നിങ്ങളതിൽ എടുത്തിട്ട് മണ്ണിൽ മുറ്റത്ത് ഇതേമാതിരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നിങ്ങൾക്ക് അതിന് തൈകൾ ഉണ്ടാവും കേട്ടോ. അതിൻ്റെ ചെറിയ കഷ്ണങ്ങൾ, ഇതിൻ്റെ വാലും നമ്മൾ ഒന്നങ്ങോട്ട് നോക്കിയാൽ മതി. അത്ര ചെറിയ കഷ്ണങ്ങൾ നിങ്ങൾ മാറ്റി തൊടിയിലേക്ക് ഇടാം, മണ്ണിലിട്ട് വെക്കുക. എന്നാൽ അടുത്ത വർഷം നിങ്ങൾക്ക് മഴ പുതുമഴയൊക്കെ ഇങ്ങോട്ട് പെയ്യണ സമയത്ത് നമുക്ക് ഇതിൽ ഇതുണ്ടാവും, തൈകളുണ്ടാവും. അതും അമച്ചിട്ട് ഒരു 10 മൂടൊക്കെ വെച്ചാൽ തന്നെ ഉണ്ടാവും അല്ലേ മക്കളെ? ഒരു 2-3 രണ്ട് മൂന്ന് ചാക്കിലൊക്കെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അല്ല അല്ല രണ്ട് മൂന്ന് ഒരു 10 ചാക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്കുള്ള ഉണ്ടാവില്ലേ, ഒരു 10 ചാക്കിലൊക്കെ ആക്കിയിട്ട്, മണ്ണില്ലാത്ത ഒരു 10 ചാക്കിലൊക്കെ ആക്കിയിട്ട് ഒരു വീട്ടിലേക്കുള്ളത് ധാരാളം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ കൂവയ്ക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്ന സമയമാണ്. അപ്പോൾ പച്ചക്കൂവ നമ്മളിതിങ്ങനെ വാങ്ങിക്കുക. പിന്നെ അതിങ്ങനെ പുഴുങ്ങിയിട്ടൊക്കെ ഈ ചോറൊക്കെ വെക്കുന്ന സമയത്ത് ഇത് തനിയെ കഴുകിയിട്ട് ഇത് അതായത് ഇതേമാതിരി തൊലി കളഞ്ഞിട്ട് നമ്മൾ പുഴുങ്ങിയിട്ടൊക്കെ കഴിക്കും കേട്ടോ. അങ്ങനെയും കഴിക്കാം, നല്ല ഇതല്ലേ, ശരീരത്തിന് നല്ല സാധനമാണ്. ഈ ചൂടിനൊക്കെ നല്ല സാധന, കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഒരു ഇതാ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ വാല് ഇപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒന്ന് ചെത്തിക്കളകി. അപ്പോൾ കുറച്ചിങ്ങോട്ട് മേലേക്ക് കയറ്റിയിട്ട് അത് തത്തിയിട്ടില്ല. അപ്പം അങ്ങനെ ഈ കഷ്ണം ഉണ്ടല്ലോ ഇങ്ങനെ ഉള്ളത് എടുത്തിട്ട് നമ്മളിത് ഇതായിട്ട് ഒന്നിച്ചിട്ടിടാം കേട്ടോ. ഒന്നിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്ത് കൂടെ ഉണ്ടാവുമല്ലോ നമുക്ക് അല്ല. ഇപ്പോൾ അടപ്പുള്ള ഗ്രൈൻഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യണത്. നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ പൊടി ഊറ്റിയിട്ടൊക്കെയുള്ള പ്രോസസ്സാണ് കേട്ടോ. അത് കുറച്ച് ടൈം എടുക്കണ ഒരു ഇതാണ്. പക്ഷേ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഒരു സൺഡേ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളോടൊക്കെ ഇതൊന്ന് തൊലി കളയാൻ പറയുക. എല്ലാവരും കൂടി ചെയ്യുമ്പോൾ പെട്ടെന്ന്, ഇതൊക്കെ ഒരു കൊല്ലത്തിലൊരിക്കൽ നമ്മൾ ചെയ്യണ ഒരു ഇതല്ലേ അല്ലേ, ഒരു കൊല്ലത്തേക്കുള്ള സംഭവം അല്ലേ. അപ്പോൾ അതൊക്കെ എല്ലാവരും കൂടി ചെയ്യണ സമയത്ത് നല്ല ഇതാണ്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഒരല്ലിലാണ്,
ഇടിക്കാൻ പോണത് അല്ലേ. നമ്മള് ഒരല്ലേ, നമ്മള് ഒരല്ലുണ്ട് ഇവിടെ. അപ്പൊ നമ്മള് കുറച്ച് കുറച്ചല്ലേ എടുക്കണുള്ളൂ. നമ്മള് ഒരല്ലിൽ തന്നെയാണ് ചെയ്യാറ്. ബാക്കി അതില്ലാത്തൊരു മിക്സി, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലോ അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ, ഗ്രൈൻഡറിൽ അടപ്പ് വേണട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അത് തെറിച്ച് തെറിച്ച് ഇങ്ങനെ പോകും. മണ്ണെന്ന് എടുത്ത സാധനമാണ് കേട്ടോ, അതുകൊണ്ട് ഇതേമാതിരി മണ്ണും ഇതൊക്കെ ഉണ്ടായിരിക്കും ഉറപ്പാണ്. അതിലെന്തായാലും മണ്ണൊക്കെ ഉണ്ടായിരിക്കും. അതേമാതിരി തന്നെ അടിയിൽ ഇതേമാതിരി പൊട്ടും ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നമ്മളതൊക്കെ ചെത്തി കളയണം. അതായത് ഈ ഭാഗം ഇതേമാതിരി ചെത്തിയിട്ട് കളയണം കേട്ടോ. മണ്ണൊക്കെ ചെത്തി കളഞ്ഞ് പിന്നെ നമ്മളൊന്ന് കഴുകിയെടുക്കും ചെയ്യും. ഇതേമാതിരി ചെത്തി കളയുക, അടിയൊന്ന് ചെത്തുക. അതിൻ്റെ ഇതേമാതിരി അടി ഭാഗം ഒന്ന് ചെത്തി കൊടുക്കണം. മണ്ണുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് കളഞ്ഞ് എന്നിട്ട് നമ്മൾ കഴുകിയെടുക്കണം. എന്നിട്ട് അല്ലെങ്കിൽ അതിൽ പൂവിയൊക്കെ വരും കേട്ടോ. അതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് ചെയ്യണവർക്കാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇത് പറയണത്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളതൊക്കെ പറഞ്ഞു തരുന്നത്. ഈ എൻഡ് വരെ നമ്മളിത് കളഞ്ഞിട്ട് എൻ്റെ ഒരു ഇതാണ് തോന്നുക കാണിച്ചാൽ മാത്രം ഇത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചെത്തി കൊടുക്കുക. ഇതാ ഇതേമാതിരി ഈ ഭാഗം ചെത്തൊക്കെ കൊണ്ട ഭാഗം അങ്ങനെ ഉണ്ടായിരിക്കും. അപ്പം അതൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്രണ്ട് അല്ലേ, നന്നായിട്ട് മൂത്രണ്ട്. നേരത്തെ അച്ഛൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ വീഡിയോയില്, ഇതിന്റെ തൊലിയൊക്കെ നല്ല ഇതായിട്ടുണ്ട്. അപ്പൊ നല്ല പൊടി ഉണ്ടാവും ഇതിലൊക്കെ. അപ്പൊ കൊച്ചു എത്ര എടുത്ത, എത്ര നാഴി പൊടി ഉണ്ടാവുന്ന ഏകദേശം എത്ര എടുത്ത? മൂന്നിലാണ്ട് എടുത്ത രണ്ട് നാഴി പൊടിയൊക്കെ ഏകദേശം കാണും അല്ലേ. ഇത് കഴുകിയെടുക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ ഈ പൊടികളും ഇതൊക്കെ ഉണ്ടല്ലോ, ഈ ചപ്പും ഇതൊക്കെ അതൊക്കെ പാടെ നമുക്കൊന്ന് തൊടിയിലേക്ക് ഇടാം. തൊടിയിലിട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അടുത്ത വർഷത്തേക്കുള്ള തൈകളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ അടി വാലൊക്കെ എടുത്തിട്ട് മുറിച്ചതും അതിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അതൊക്കെ നമ്മൾ അതിലിട്ടിട്ടുണ്ട്. രണ്ട് തവണ നമുക്ക് വാരി എടുക്കാം കേട്ടോ. കഴുകിയിട്ട് വാരി എടുക്കാം. പക്കാളം അവിടെ ഇടിക്കുമ്പോഴേക്കും നമ്മൾ ഇവിടെ നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് മിക്സിയിലും ഇതാവുക അല്ലെങ്കിൽ പൊട്ടിച്ചിങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. വെറുതെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇനി ഇത് ആദ്യം അടിക്കണം കേട്ടോ. അത് ആദ്യം അടിക്കണം. ഒന്ന് പിഴിഞ്ഞെടുത്ത് ഞാൻ കുറച്ച് മിക്സിയിലും അടിച്ചിട്ട് കാണിച്ചു തരാം നമുക്ക്. അപ്പം മിക്സിയൊക്കെ അല്ലേ ഉള്ളൂ, മിക്സിയോ ഗ്രൈൻഡറോ എന്താച്ചാ നിങ്ങൾക്ക് അതിലും അടിച്ചിട്ട് നല്ല പൊടിയുണ്ട് കേട്ടോ. നിറയെ നല്ല പൊടിയുണ്ട്. ഇത് ഉള്ള് നോക്കിയൊക്കെ പൊട്ടിച്ച് നോക്കിയൊക്കെ തന്നെ നമുക്ക് അറിയാൻ പറ്റും നല്ല പൊടിയുണ്ട്. നമ്മൾ ഏകദേശം അല്ല 6 കിലോ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്, തൂക്കി വെക്കി നമ്മൾ 6 കിലോ ഉണ്ട്. അപ്പം എത്ര പൊടിയുണ്ട് എന്നുള്ളത് ഇത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. നമ്മളെ പഴയ രീതിയിലുള്ള ഇടിക്കൽ
ഒരല് കണ്ടോ ഒലക്ക ഒരല് ഇങ്ങനെയുള്ളത്. ഇതില്ലാത്തവര് മിക്സിയിൽ അടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മിക്സിന്റെ അല്ലേ ഉള്ളൂ, ഇതിപ്പോ അധികം ഉണ്ടാവില്ല. ഇതിപ്പോ അക്കാൾക്ക് അത്ര കംഫർട്ടബിൾ, അക്കാള് ഇതിൽ തന്നെ ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് കംഫർട്ടബിൾ ആകുന്നുണ്ട്. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ മാടിക്കൊടുക്കും. കുറച്ച് ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അതേമാതിരി പിളുപിള് നന്നായിട്ട് ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് പിന്നെയും പിടിക്കുകയാണ് ചെയ്യുക. പണ്ട് തിരുവാതിര എന്നൊക്കെ പറയുമ്പോ മൺപണിക്കാലൊക്കെ അല്ലെ, മൺപണിക്ക് ഇതിലല്ലേ മതില് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇപ്പൊ ശനി ഞായറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുട്ടികളൊക്കെ മണ്ണിലാണ് കുളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുവടിക്കല് മൺപണി ഇതൊക്കെ അന്നത്തെ ഒരു ഭയങ്കര ആഘോഷങ്ങളായിരുന്നു. അപ്പൊ ചിലരൊക്കെ എന്ത് ചെയ്യച്ചാ ഇത് എന്നൊക്കെ എടുത്തിട്ട് കൂവയൊക്കെ എടുത്തിട്ട് വേഗം ചോറൊക്കെ വെക്കുക, ചയ്യിൽ കൊണ്ടുപോയിട്ട് പുഴുങ്ങാനിടും, അതിൽ കൊണ്ടുപോയിട്ട് പച്ച എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ അത് പുഴുങ്ങി നമുക്ക് കിട്ടില്ലേ, അങ്ങനെയും കഴിക്കും. അന്നത്തെ കാലം അത് വേറെ ഒരു ഓർമ്മ. കുട്ടികളൊക്കെ ഫുള്ള് മണ്ണ് കുഴയ്ക്കാനും ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവില്ലോ മതില്, ഇന്നത്തെ കാലത്തുള്ള മതിലുകളും ഇതൊന്നല്ല അന്നൊക്കെ ആൾക്കാർ എന്നിട്ട് അതൊക്കെ തേച്ച് ഇതാവുക. ഇപ്പോഴും നമ്മളുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ മൺപണി ചെയ്യണ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട്, നമ്മളെ അവിടെയൊക്കെ കാണാം ഇപ്പോഴും. അല്ല ഞാൻ പറയുക, അത് ഇങ്ങനെ കൂവയൊക്കെ ഇടിക്കുമ്പോ ആ പഴയ കാലത്തേക്ക് നമ്മളിങ്ങനെ ഒന്ന് നമ്മൾ പിഴിഞ്ഞെടുക്കും. എന്നിട്ട് ഈ ഇത് ഇനി നമ്മള് ആദ്യം ഇടിച്ചിട്ടാക്കും കേട്ടോ, ഒന്നും കൂടി ഇടിക്കും. എന്താച്ചാ ഇതിലിനി ഒരു ഒന്നും ആയിട്ടില്ല, നമ്മൾ ആ വെള്ളം ഇടിക്കാൻ വേണ്ടിയിട്ട് മാത്രം, ആ വെള്ളം പുറത്തു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് മാത്രം ഇതാവും. ഇത് നമുക്ക് മിക്സിയിൽ ശരിയാക്കി എടുക്കാം ചെറുതായിട്ട്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഭാഗം ഇട്ട് മരുതി ഇത് അരച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ. ദഹനയാക്കിയ മതി എന്ന് പറയാം ആ ചണ്ടി രണ്ടാം. അപ്പൊ ഇങ്ങനെയും ചെയ്യാം നിങ്ങക്ക് എളുപ്പത്തിൽ, ഇങ്ങനെയും ചെയ്യാം. ഇതന്നെ എളുപ്പം, മറ്റേത് നമുക്ക് അത്ര ഇതൊന്നുമല്ല. പിന്നെ അവരൊക്കെ പഴയ രീതിയിൽ അങ്ങനെ ചെയ്യുക, കാരണം അങ്ങനെ തന്നെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ചണ്ടി രണ്ടാമത്തെ ചണ്ടി നമ്മൾ ഒന്നും കൂടി അടിക്കുകയാണ്. ചണ്ടി വേണ്ട ഒന്ന് പിഴിഞ്ഞ ഇതാണ് ഇപ്പൊ അക്കാൾ പറഞ്ഞു അതേ മാതിരി ആക്കിയാണെങ്കിൽ ഇതും കൂടി അടിച്ചു വരാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അങ്ങനെ അടിക്കാം, അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അവിടെ അടിക്കണതും ഇവിടെ അടിക്കണതും. ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു വരാം. ഈ ഉലക്ക ഏകദേശം ഒരു 100 വർഷത്തോളമൊക്കെ മിനിമം പഴക്കം ഉണ്ടാവും കേട്ടോ. ഇതാണ് എന്താണ് കാളം ചിറ്റ് എന്നാണ് ഈ ഭാഗത്തിന് പറയുക. അക്കാൾ ഒറ്റ സെക്കൻഡ് ഒറ്റൊക്കെ ഇതാ ഇതാ അത്ര കാളം ചിറ്റ്. പണ്ടൊക്കെ നെല്ലൊക്കെ ഇടിക്കുന്ന സമയത്ത് എന്താണ് നെല്ല് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്, അരിയാവില്ലേ, അരിയാവുമ്പോൾ ചുവന്ന കളറായിരിക്കും, അതിനെയൊക്കെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗം കൊണ്ട് അത്ര കാളം ചിറ്റ്. പക്ഷെ അരി ഇടിക്കണതേ വരെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. നെല്ല് ഇടിച്ച് അരിയാക്കണത് കുത്തിയിട്ട്, ആ നെല്ല് കുത്തുക, ഇടിക്കല്ല കുത്തുകയെന്നാണ് പറയുന്നിട്ടമ്മ. നെല്ല് കുത്തി അരിയാക്കണത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇല്ല ഞാൻ നമുക്ക് ഓർമ്മ ഇല്ലല്ലോ, എനിക്ക് ഓർമ്മയില്ല. അമ്മയ്ക്കൊക്കെ ഓർമ്മ ഉണ്ടോ? ഏ അമ്മയ്ക്കൊക്കെ ഓർമ്മ ഉണ്ട്, പക്ഷെ എനിക്ക് അത് ഓർമ്മയില്ല. പക്ഷെ ഇത് ആ മുമ്പ് അമ്മയ്ക്ക് അമ്മയുടെ കഥയിൽ ഓർമ്മ ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക്. പിന്നെ ഈ അരി ഇടിക്കാൻ വേണ്ടിയിട്ട് ഈ ഉരല് രണ്ടാളൊക്കെ കൂടിയിട്ട് അതിങ്ങനെ അല്ല കേട്ടോ ഇടിക്കുക, നല്ല സ്പീഡിലാണ്, നല്ല സ്പീഡിൽ ഇടിക്കുക അത്. ആ അത് അതേമാതിരി അക്കാള് പതാ കാണിച്ച അതേമാതിരി അതേമാതിരിയാണ് ഇടിക്കുക. ഒന്ന് കാണിച്ചെടുക്കുക, ഒന്നും കൂടി കാണിച്ചെടുക്കുക. ആ അതേമാതിരിയാണ് നെല് അരിയൊക്കെ ഇടിക്കുന്നതാണ്. ഇത് നമുക്ക് അങ്ങനെ ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പുറത്തു പോവും, അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധനങ്ങൾ അങ്ങനെ ഇടിക്കില്ല, മെല്ലെ മെല്ലെ അങ്ങനെ ഇടിച്ചു. അപ്പൊ രണ്ടാളും ഒരാളൊക്കെ കൂടിയിട്ട് കൈയൊക്കെ വിട്ട് വിട്ടിട്ടും ഒക്കെ ഇടിച്ചിട്ടുണ്ടായിരുന്നു പണ്ട് നെല് പൊടിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതാണ് ഒലക്കട മൂട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതാണ് ഒലക്കട.
പിന്നെ ഈ ഒലക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കരിമ്പന ഉണ്ട് കേട്ടോ, കരിമ്പനടെ ആര് കരിമ്പന കരിമ്പന ഒക്കെ അറിയില്ലേ, അതാണ് ഇത്ര. അത് എന്താ അത് ഇതായിട്ടില്ലെങ്കിൽ ഉരല് ഉരള് നിന്ന് പോകുന്നോ, എന്താ പറഞ്ഞു നല്ല മൂത്തതല്ലെങ്കിലോ, ആരുള്ള തന്നെ വേണം ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അതിന്റെ ഇതാണ്, ഇതൊക്കെ കരിമ്പനടെ അതാണ്, അതാ വർഷങ്ങള് പഴക്കമുള്ള സാധനമാണ്. ഇതിപ്പോ അറിയാത്തവർക്കൊരു റെഫറൻസ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നു എന്ന് മാത്രട്ടോ. ഒരലും ഒലക്കി ഇടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇതുണ്ട്, ഒരു ഒരു പാത്രം കൂടി ഉണ്ട് നമുക്ക്. എന്താ അതിൽ ആദ്യം പറഞ്ഞില്ലേ അതിൻ്റെ വെള്ളം നമ്മൾ കുറച്ച് ഊറ്റിയെടുത്തതാണ് അതിലുള്ളത്. പിന്നെ ഇതാ ഇടിച്ച് രണ്ടാമതും ഇടിച്ചു. ഇത് ഞാൻ മിക്സിയിലടിച്ചതാണ്. മിക്സിയിലടിക്കുമ്പോൾ കറണ്ടില്ലേ കുറച്ചും കൂടി നല്ല നൈസായിട്ട് ഇതായിട്ടുണ്ട്. അപ്പം അത് ചണ്ടി കിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പം അമ്മ പറയണത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇത്ര തന്നെ അടിക്കണ്ട, അത്രയേ ഉള്ളൂ ഇതായിട്ട്. അപ്പം നമുക്കത് ഇനി അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. നമുക്ക് ബക്കറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെമ്പ് ഇതാണ് വെച്ചാൽ നല്ല ബക്കറ്റ് ഞാൻ എടുക്കുക. അതിൽ കുറച്ച് ഒരു പകുതി ഭാഗം അല്ലേ അമ്മേ വെള്ളം, പകുതി ഭാഗം വെള്ളം പോരെ. ആ പിന്നെ നമ്മളിങ്ങനെ കലക്കി കലക്കിയിട്ട് ഇങ്ങനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു പകുതി ഭാഗം വെള്ളം എടുക്കുക. എന്നിട്ട് ഇത് കൂവനെ ഇതാക്കിയിട്ടുള്ള പാത്രമാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെമ്പ് എടുത്താലും മതി കേട്ടോ, കുറച്ച് വലിയ വായവട്ടുള്ള ഒരു ചെമ്പ് എടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വെക്കും അമ്മേ, അതിൻ്റെ മുകളിലേക്ക് ഇതേമാതിരി നനഞ്ഞ തുണി വെക്കുക, തോർത്തൊക്കെ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഇത് കെട്ടും, നമ്മൾ കെട്ടണ്ടേ അമ്മേ. ഇതിന്ന് ഈ ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഞാൻ പറഞ്ഞില്ലേ, വെള്ളം വേണം, നല്ല പച്ച വെള്ളം ആണ് വേണ്ടത്. തോർത്തിലേക്ക് നമ്മൾ ഇതിന്ന് കുറേ ഇതാ നോക്കി നോക്കൂ, ഇതങ്ങനെ അങ്ങനെ പിഴിഞ്ഞ് 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 കുറച്ചും കൂടി ആ വെള്ളം അങ്ങനെ ആക്കിയിട്ട് അങ്ങനെ ആക്കി ആക്കി ആക്കിയിട്ട് ചെണ്ടി പിഴിഞ്ഞ് പിഴിഞ്ഞ്. അപ്പം അതിൻ്റെ ഇതൊക്കെ നമുക്ക് അടിയിലേക്ക് ഇങ്ങനെ പോവും, ഇതിൻ്റെ ഊറുമാതിരി. എന്നിട്ട് ഈ വെള്ളം നമ്മൾ ഇങ്ങനെ ഊറാൻ വെക്കണം, ഇതിന്ന് ഈ മൊത്തമുള്ള വെള്ളം നിറയെ കുറച്ചും കൂടി വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് 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 ലാസ്റ്റ് അതിൻ്റെ ചണ്ടി മാത്രം നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് നേരം ഉണ്ട് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ ഇപ്പോൾ 11, നമ്മൾ രാവിലെ എത്ര മണിക്ക് തുടങ്ങിയതാക്കാളെ, കുറച്ച് 9 മണിയാകുമ്പോഴേക്ക് നമ്മൾ തുടങ്ങിയ പരിപാടി, 9 മണിക്ക് മുമ്പ് തുടങ്ങിയ പരിപാടിയാണ്. ഇപ്പം നമ്മൾ 6 കിലോനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിങ്ങനെ ഈ ഒരു പ്രോസസ്സ് അമ്മേ കൂടേ, നിങ്ങൾ എന്താ ഇത്, ഇത് അമ്മ ഷൂട്ടിങ്ങാന്നൊക്കെ വിചാരിച്ചിട്ട് അമ്മ കൂടണില്ലേ, സാധാരണ അമ്മയൊക്കെ കൂടാറുള്ള ഷൂട്ടിങ്. ആ കയ്യിലെന്താ വെയ്യെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു എല്ലാവരും ഫോട്ടോയിൽ കാണണ്ട കാണണ്ട പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ പിഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഇതിങ്ങനെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. ഇതിങ്ങനെ കളിക്കല്ലേ, നമുക്ക് തന്നെ ഒരു രസം തോന്നുന്നുണ്ട് ഇങ്ങനെ ചെയ്യും. നല്ല ഇതെങ്ങനെ ഇപ്പം തന്നെ വരിയൊക്കെ നല്ല ഉണ്ട്. ഇനി ഇതിലുണ്ട്, ഇനി എന്നാ പാത്രം തരും അമ്മ കളിക്കാൻ നിൽക്കാണ്ട കുറച്ച് വാരി എടുക്കാനൊക്കെ പറയാൻ. പക്ഷേ ഉണ്ട് കേട്ടോ, മിക്സിയിലടിച്ചാൽ നമുക്ക് ഇത് ചണ്ടിയൊക്കെ കിട്ടുന്നുണ്ട്, കണ്ടില്ലേ. എന്താ നമ്മളിവിടെ മിക്സിയിലടിക്കാറില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ മിക്സിയിൽ കാണിച്ചതാ. ചേച്ചിക്ക് അങ്ങനെ തന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞു കേട്ടോ, മിക്സിയിലടിക്കന്നെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഇവിടെ അക്കാളിങ്ങനെ വേണ്ടല്ലേ, അത്രയും പോകുന്നു. ഇനിയൊന്നും ഇതിലൊന്നും ഉണ്ടാവില്ല, വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് അടിച്ചെടുക്കാമെന്നുള്ളത് മാത്രം. ഇതാ ഓരോ ഉണ്ടായിട്ട് അടിക്കാനൊന്നും ഇല്ല, ഒന്നും കൂടി കുറച്ച് നേരം ഇട്ടിട്ട് കുതിർത്തി എടുക്കാന്നുള്ളത് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അടുത്ത ബാച്ച്. അങ്ങനെ ഓരോ ബാച്ച് ബാച്ചായിട്ട് നമുക്കിങ്ങനെ ഇട്ട് പിഴിഞ്ഞ് 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 ഇങ്ങനെ എടുക്കുക. ഇങ്ങനെയാണ് കൂവ പൊടി ഉണ്ടാക്കുക. നമുക്ക് വാങ്ങിക്കുമ്പോൾ എന്തെളുപ്പല്ലേ, ഇത്ര പണിയൊന്നും ഇല്ലല്ലോ അല്ലേ. പക്ഷെ എന്ത് പൊടിയൊക്കെ ഇവരിട്ടുണ്ടാവുക, മെഷീനിൽ ഒന്നിച്ചിട്ട് അടിച്ചെടുക്കാവും അല്ലേ വാങ്ങിക്കണ സമയത്തൊക്കെ. എന്താ വെച്ചാൽ ഈ ഇപ്പോഴൊക്കെ എല്ലാവരും ഈ സമയത്ത് കൂവ വാങ്ങിക്കും പൊതുവെ. എന്താ വെച്ചാൽ വീട്ടിൽ
എന്തെങ്കിലും അസുഖങ്ങളോ അതൊക്കെ വരണ സമയത്ത് വയറിന് സംബന്ധമായിട്ടുള്ള ചൂടിൻ്റെ അസുഖങ്ങളും ഇതൊക്കെ വരണ സമയത്ത് കൊടുക്കും. കുട്ടികൾക്കും വലിയവർക്കും കുറച്ചൊരു ഇതിലൊക്കെ ഇട്ടിട്ടൊക്കെ പാലിൽ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കണതാണ് ആ കുട്ടികൾക്കൊക്കെ. കൂവ മിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ടൊക്കെ ഇങ്ങനെ കഴിക്കണേക്കാളും ജ്യൂസ് ഉണ്ടാക്കിയിട്ടും ഇതാക്കിയിട്ടൊക്കെ ജ്യൂസ് കഴിച്ചാൽ കുഴപ്പമില്ല. നമ്മളങ്ങനെ ഒരു ഇതില്ലാത്ത ജ്യൂസ് ഉണ്ടാക്കിയിട്ട് മേടിച്ചിട്ടൊക്കെ കഴിക്കണതിനൊക്കെ പകരം എത്ര നല്ലതാണ്. കുറച്ച് മധുരം ഇട്ടിട്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കൃഷിക്കാർക്കും ഒരു ആശ്വാസമല്ലേ. ഇപ്പം ശരിക്കും ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മുടെ നാട്ടിൻ പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ, പുറത്തൊക്കെ നല്ല വിലയുണ്ട് എന്നുള്ള ഇതൊക്കെ പറയണേക്ക. ഇവിടെ ഇപ്പോൾ തവണ നമുക്ക് 40 രൂപ 45 രൂപയൊക്കെ ആയിട്ടാണ്. കടയിൽ 50 രൂപയൊക്കെ ഉണ്ട്, 50 60 ഒക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ നല്ല മാർക്കറ്റായിരുന്നു, 70 രൂപ വരെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. തവണ അപ്പോൾ അതൊന്നും കിട്ടിയിട്ടില്ല. പിഴിഞ്ഞ് ഇങ്ങനെ എടുക്കുക നമ്മൾ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുക നമുക്ക്. ഇത്ര ഇങ്ങനെ ആക്കിയാൽ മതി അല്ലേ? ഒന്നും കൂടി കലക്കിയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വെള്ളം ഒഴിച്ചു. മിക്സിയിലടിക്കുമ്പോ ഒന്ന് പിടി ലാസ്റ്റ് ചണ്ടി പിടിക്കാൻ കിട്ടുന്നില്ല. അത്രക്കെന്നെ അടിക്കണ്ട. അത് പിഴിയാ. പിഴിഞ്ഞ ചണ്ടിയായിട്ട് എടുക്കണം. അതില് കുറച്ചും കൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടി കുറച്ച് നേരം കൂടി ഇതാക്കിയിട്ട് നമുക്ക് വെച്ചാൽ പിന്നെ അതിൽ കണ്ടില്ലേ, ഇതാ അതിൽ വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ്. എന്നിട്ട് ഇതിലെ നമുക്ക് അതിൽ വെള്ളത്തിൽ കിട്ടുമല്ലോ. ആ ആ അതിലേക്ക് ലാസ്റ്റ് നമുക്ക് പിഴിഞ്ഞെടുക്കും അല്ലേ. ഒരാളൊക്കെ ഇരുന്നിട്ടാണ് വെച്ചാൽ ബോറടിച്ച് ചത്തുകൂട്ടോ അല്ലേ. ഒരാളൊക്കെ മെല്ലെ ഇരുന്ന് ഇതാവുകയാണ് വെച്ചാൽ എളുപ്പത്തിൽ നിന്ന് നമ്മൾ പറയണില്ല അല്ലേ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണ പണിയൊന്നുമല്ല, കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് എന്നാലാണ് അത് ആ വൃത്തിയായി കിട്ടുള്ളൂ. പൊടികളൊന്നും കേടുവരാണ്ടേയും ഇതായിട്ടും ഒക്കെ ഇരിക്കണ്ടേ. നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റില്ല. നമുക്ക് പെട്ടെന്ന് നമ്മൾ ആവണ പണി കാശ് കൊടുത്ത് വാങ്ങിക്കല് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ആവണം. ഇത് കണ്ടില്ലേ, നോക്കിയൊക്കെ ഇതിലൊക്കെ നല്ല പൊടി ഉണ്ടാകൊണ്ടാണ് ഇങ്ങനെ അതിനൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതിൽ കളിക്കണ്ടറിന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയൊക്കെ ചെയ്തറിയ. ഇപ്പം അപ്പം നിങ്ങളിത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മിക്സിയിൽ ഇങ്ങോട്ട് അടിച്ചിട്ടേ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങൾക്ക് പോരാലും ഇതൊന്നും ഉണ്ടാവില്ല. ഞാൻ പഴയ രീതി ഇവിടെ അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കുറച്ച് മിക്സിയിൽ വെച്ചു എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട് ഇപ്പം ഈ 100 ഒക്കെ ഇതേമാതിരി കുറച്ച് അധികം വെള്ളം എടുത്തിട്ട് ഇതേമാതിരി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസായ തോർത്തെടുത്താൽ മതി കേട്ടോ. എന്നാൽ അതിൽ ഇതിൻ്റെ മുകളിൽ ഇതേമാതിരി ചണ്ടിയൊക്കെ നമുക്ക് ഇതാവും. അതിൻ്റെ 100 മാതിരി ഉണ്ടല്ലോ, പൊടിയൊക്കെ താഴെ പോയിട്ട് അടിയും. ഇനി ഒരു മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നമുക്കിത് ഊറാൻ വെക്കണം. പിന്നെ ആ പൊടി ഞാൻ പറഞ്ഞില്ലേ, അവിടെ നമ്മൾ ഇത് ചണ്ടി പിഴിഞ്ഞത് ഒന്നും കൂടി നമ്മളൊന്ന് പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ഇതാക്കിയിട്ട് ഇതൊന്ന് ഇനി അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ശരിക്കും കുവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തിരുവാതിരക്കാലം ആകുമ്പോഴാണ് അതിന് ഡിമാൻഡ് ആകുകൊണ്ടാണ് ഇപ്പം ചെയ്യണത്. ശരിക്കും കുറച്ച് അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഈ ഇലയൊക്കെ ഒന്ന് നല്ല ഇതായതിനു ശേഷം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൊടി അതിൽ വരും. നമ്മളിപ്പോൾ അന്ന് പറിക്കുമ്പോൾ കണ്ടറിഞ്ഞില്ലേ, ഇപ്പോൾ ആ സമയത്ത് അതിന് വില ഉണ്ടാവുക. എപ്പോഴൊക്കെ കഴിഞ്ഞാൽ വില കമ്മിയാവും. അതുകൊണ്ടാണ് നമ്മളപ്പോൾ ആ തിരുവാതിരക്കാണ് നമ്മളെ നാട്ടിൻ പുറങ്ങളിലൊക്കെ ഇപ്പോൾ അധികം എല്ലാവരും ഇതുണ്ടാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ അതേമാതിരി അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് പറിച്ച് കുറച്ചും കൂടി ഒരു മാസം കൂടിയും കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല പൊടിയും ഇതൊക്കെ കൂടുതൽ വരും. ഇതൊക്കെ അഥവാ അതിൽ ചണ്ടി പെട്ടിട്ടുണ്ടെങ്കിലും പേടിക്കൊന്നും വേണ്ട, അത് അതിൻ്റെ മുകളിൽ കട്ടയാവാണ്ട നമുക്ക് വലപ്പോൾ ഇതായിട്ട് വരും. മറ്റേത് പൊടി നമുക്കതിൽ ഊറി വരണ വരും, അല്ലാത്ത ഭാഗങ്ങൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാറിയിട്ട് വരും ചെയ്യും കേട്ടോ. അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക, അതാവാണ്ട് ആദ്യമായിട്ട് ചെയ്യണവരോടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്.
അപ്പം അങ്ങനെയൊന്നും ഒരു പേടിയും പേടിക്കണ്ട, കറക്റ്റായിട്ട് നിങ്ങൾക്ക് നല്ല കൂവപ്പൊടി വീട്ടിലുണ്ടാക്കാം. മിക്സിയിലാണ്ട് അടിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. രാത്രിയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴേക്ക് ഊറി വരും. രാവിലെ നമ്മളത് ഇതാവുക വെച്ചാൽ രാത്രി ആകുമ്പോഴേക്കും ഊറി വന്നിട്ട് പിന്നെ നമ്മളത് വെയിലത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കണം. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പൊടിയല്ല ആദ്യം എടുത്ത് വെച്ചറന്നാൽ ഇത് ഇതിൽ ഊറി വരാൻ തുടങ്ങിയോ. അത് നോക്കി വെള്ളം ഉണ്ടാകുന്നുണ്ട്, ദാ പൊടിയായിട്ട്. ഇപ്പം തന്നെ അത് ഊറി ഊറി വന്നാണ് നോക്കിയേക്കും. ഇതാണ് ഒറിജിനലായിട്ടുള്ള കൂവ പൊടി. ഇതിങ്ങനെ നമ്മൾ വേവിച്ച് ഇതാ ഉണക്കിയെടുക്കണം കേട്ടോ. അതല്ലേ ആ പാത്രത്തിൽ നമ്മളങ്ങനെ ഇതാവുമ്പോൾ അതും പിടിച്ചാൽ കിട്ടില്ല. അതിൽ ഇപ്പം തന്നെ ഊറി വരികയാണ്. അതാണ് അത്രയും പൊടിയുണ്ട് ഇതിൽ, അതുകൊണ്ടാണ് അതങ്ങനെ ഊറി വരണത്. അപ്പം അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു പാത്രത്തിൽ നമുക്ക് ഇത് സെറ്റാക്കിയിട്ട് അതിലാദ്യം നമ്മൾ അവിടെ ഇടിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ പിഴിഞ്ഞ് വെച്ചായിരുന്നില്ലേ, അപ്പം അതിൽ നല്ല പൊടിയുണ്ട് അതിൽ. അപ്പം അതാണ് അത് നമ്മൾ ഇതിലേക്ക് ആദ്യം ഒഴിച്ചിട്ട് മറ്റേ ഇതും കൂടിയും കൂട്ടിയിട്ട് അപ്പം ഇതിലാക്കാം. നമ്മൾ അതിലേക്ക് ഒഴിക്കാൻ പോവുക. അതല്ലേ അപ്പം അത് കഴിഞ്ഞോട്ടാ നമ്മളുടെ ആ ഒരു ഇതൊക്കെ അതിൽ ഇതായി. ബാക്കിയുള്ളത് നമ്മളിനി പിഴിഞ്ഞെടുത്തിട്ട് ഈ വെള്ളം നമ്മൾ ഊറാൻ വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുക. ഒരു 6 മണിക്കൂറെങ്കിലും ഇനി ബാക്കിയുള്ള ഇതിലൊക്കെ ചണ്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കലക്കിയിട്ട് ഇതേമാതിരി വേറെ ബക്കറ്റിൽ, ഇത് ഏകദേശം 3/4 ഭാഗമായല്ലോ, ഇനി ഇതിൽ ഇതാക്കാൻ പറ്റില്ല. അപ്പോൾ അത് പിഴിഞ്ഞിട്ട് വറ്റയിൽ ഒഴിച്ചിട്ട് ഇത് ഊറാൻ വയ്ക്കണം. തടച്ചു വെച്ചിട്ട് ഊറി വരണം. എന്നിട്ട് അത് എങ്ങനെ ഒരു 6-7 മണിക്കൂറാകുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ വെള്ളം മാതിരി തെളിയും. അടിയിലുള്ളത് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഉണക്കിയിട്ട് ഇതാക്കുകയാണ് ചെയ്യുക. ബാക്കിയുള്ളത് താവട അക്കാൾ ഇങ്ങനത്തെ ഒരു രൂപത്തിൽ കുറച്ചും കൂടി നമുക്ക് അതിൽ ബാക്കിയുള്ളതും കൂടി ചെയ്യുകയാണ്. ഏകദേശം 5-6 മണിക്കൂറായിട്ടുണ്ട്. അപ്പം അത് ഇങ്ങനെ അടിയിൽ ഇനി ഊറി വന്നിട്ടുണ്ടാവും. അപ്പം ഈ വെള്ളം നമുക്ക് കളഞ്ഞിട്ട് അത് ഒന്നില്ലെങ്കിൽ ഊറി വന്നത് നമ്മളൊന്ന് തോറത്തിൽ എന്തിലെങ്കിലും കെട്ടി വെക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒന്ന് വെയിലത്തിട്ടിട്ട് ഉണക്കാണ്. അപ്പം നമ്മളിപ്പോൾ ഈ രാത്രി ആവുക കാരണം നമ്മൾ ഇപ്പം രാവിലെ നമ്മൾ രാവിലെ വരെ നമ്മൾ ഫാൻ്റെ ചൂട്ടിൽ വെച്ചിട്ടും പിന്നെ രാവിലെ നമ്മൾക്ക് വെയിലത്തിട്ടിട്ടും ഉണക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യണത്. രാവിലേക്കാണ് നിങ്ങൾ ഊറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് നേരെ വെയിലത്തിട്ടിട്ട് ഉണക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഊറ്റിയെടുക്കുകയാണ്. അടിയിൽ കാണുന്നുണ്ട് ഒരു ലേശം പോലും പുറത്ത് കൂടെ വരുന്നില്ല. ആ ഭാഗം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിർത്തണം കേട്ടോ. അടിയിലത്തെ വെള്ളൊക്കെ പോകുന്നിട്ടുണ്ട്. അതേമാതിരി വെള്ളൊക്കെ പോന്നിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അടിയിലെ ഇത്രയും ഭാഗത്ത് ഊറി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നമുക്കൊരു തുണിയിലോ എന്തിനാ മുറത്തിലോ എന്തിനാ വെച്ചതിന് ശേഷം നമുക്കിത് ഫാൻ്റെ ചോട്ടിൽ വെക്കാം. അപ്പം രാത്രി അല്ലാത്ത ഞാൻ പറഞ്ഞത് രാത്രി ആവും കൊണ്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് തന്നെ വെയിൽ കൊടുക്കായിരുന്നു. നമ്മൾ ഏകദേശം ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നല്ല വൈകി, അതുകൊണ്ടാണ്. അപ്പം 11:30-12 മണിയൊക്കെ കഴിഞ്ഞു, അതുകൊണ്ടാണ് നമുക്ക് തലേ ദിവസം നമ്മൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ അടിച്ച് വേഗം ചെയ്യാമായിരുന്നു. നമ്മൾ കുറച്ച് പണികൾ എല്ലാം രാവിലെ അല്ലേ ചെയ്തത്, അല്ലെങ്കിൽ തലേ ദിവസം നമുക്ക് തോലൊക്കെ കളഞ്ഞ് വെച്ചെന്ന് വെച്ചാൽ രാവിലെ എടുത്തിട്ട് അത് ചെയ്യാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല വെയിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുള്ളായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം നിങ്ങൾ നല്ല വെയിലത്തിട്ടൊരു ഉണക്കിയെടുത്തോളൂ കേട്ടോ. ഞാൻ ഇട്ടിട്ട് ഫാൻ ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് രാവിലെ എടുത്തിട്ട് വെയിലത്തേക്ക് വയ്ക്കാം നമുക്ക്.
നമുക്ക് പൊടി ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട്. നല്ല ഇതായിട്ടുള്ളത് നമുക്കിതൊന്ന് അളന്ന് നോക്കാം, എത്രത്തോളം പൊടി എത്ര നാഴി പൊടി ഉണ്ട് എന്നുള്ളത് ഒന്ന് നോക്കാം. ആ ആ നാഴി, രണ്ട് നാഴി, മൂന്ന് പൊടി പോണ്ട, മൂന്ന് നാഴി, ആറ് ആറ് നാഴി. നാഴി അറിയില്ലേ നിങ്ങൾക്ക്? ആറ് നാഴി പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ കറക്റ്റ് ആറ് നാഴിയെന്ന് ചോദിക്കണവർക്ക് ഇതാ ഇത്ര ബാക്കിയുണ്ട് കേട്ടോ, ഒരു രണ്ട് സ്പൂണ് നമുക്ക് ബാക്കിയുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കിലോന് ഒരു നാഴി പൊടി വെച്ചിട്ട് നമുക്ക് കിട്ടിയിരുന്നു. അത് കുഴപ്പമില്ലാത്ത ഒരു ഇതല്ല, കുറച്ചും കൂടി കഴിഞ്ഞിട്ടോ, ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് വെച്ചാൽ കുറച്ചും കൂടി അധികം പൊടി നമുക്ക് കിട്ടും. ഇപ്പം എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എല്ലാവർക്കും കൂവ എന്നാൽ ഇനി എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക, വേറെ അധികം പണിയൊന്നുമില്ല. അപ്പം അടുത്ത വർഷത്തേക്കുള്ള കൂവ നിങ്ങൾ കൃഷി ചെയ്തിട്ട് ഇതേമാതിരി പൊടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ കാണിക്കുക. എല്ലാവരും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരു 10 മൂടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ മതിയാവും. അപ്പോൾ കൂവയുടെ കഷ്ണങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെ കൃഷി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു തിരുവാതിരയും കൂടി ആശംസിക്കുന്നു. ഓക്കെ, ബൈ.